ഹായ്, ഈ അടുത്താണ് ഡൽഹി നിർഭയ വധക്കേസ് നടപ്പിലാക്കിയതും കുറേ പേര് സന്തോഷിച്ചു, അവസാനം ജസ്റ്റിസ് കിട്ടി എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗം പേര്. എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യൽ സിസ്റ്റം ഫെയിൽഡായി. അത് തൂക്കിക്കൊല്ലാൻ ലേറ്റ് ആയതുകൊണ്ടല്ല, തൂക്കിക്കൊന്നതുകൊണ്ടാണ്. ഒരു വിക്ടിം എന്താണ് അനുഭവിച്ചതെന്ന് അറിയാത്തത് കൊണ്ടോ അവരുടെ ഫീലിങ്സും വികാരങ്ങളും ഒന്നും മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ല, വിത്ത് ഓൾ ദി റെസ്പെക്റ്റ് ആൻഡ് വിത്ത് ഓൾ ദി എംപത്തി ആണ് ഞാൻ സംസാരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡെത്ത് പെനാൽറ്റി ഒരു പണിഷ്മെൻ്റ് അല്ല, ബിക്കോസ് ദ പേഴ്സൺ ഇസ് ഡെഡ്. വെർ ഡിഡ് ഹി ഗെറ്റ് ദ പണിഷ്മെൻറ്റ്? രണ്ട്, ഒരു സൊസൈറ്റിയിലെ ക്രൈം റേറ്റ്സ് കുറയണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ഹാവ് ടു കെയർ അബൌട്ട് ദി ഒഫൻഡേഴ്സ്. കുറ്റവാളികളിൽ ഫോക്കസ് ചെയ്തേ മതിയാകൂ. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനാണ്, നിങ്ങളുടെ ബയോളജിയാണ്, അതറിയാതെ ഒന്നും നടക്കത്തുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയാണ് ഞാനങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഇപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും വിചാരിച്ച് ഞാൻ ആരെയും കുത്തിക്കൊല്ലത്തൊന്നുമില്ല എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാധ്യമാക്കുന്ന ഒരു ബയോളജി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാനൊരു കേസ് പറയാം. ഒരു മിഡിൽ ഏജ്ഡ് മാൻ, അയാൾക്ക് ഭാര്യയുണ്ട്, അയാൾക്ക് പിള്ളേരുണ്ട്, ദേ വർ ലിവിങ് ഹാപ്പിലി, ഹി വാസ് എ വെരി കെയറിങ് മാൻ, നല്ലൊരു മനുഷ്യൻ. 40 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അയാൾക്ക് അയാളുടെ സെക്ഷ്വൽ പ്രിഫറൻസ് മാറി തുടങ്ങി. അയാൾക്ക് കുഞ്ഞു പിള്ളേരോടായി സെക്ഷ്വൽ അട്രാക്ഷൻ. അപ്പോൾ അവസാനം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ അയാൾ ആക്ട് ഔട്ട് ചെയ്ത് തുടങ്ങി, അയാൾ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പോലീസ് പിടിച്ചു. ജയിലിൽ കൊണ്ടുപോകുന്ന ആ ദിവസം അയാൾക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടർ ബ്രെയിൻ സ്കാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് നമ്മളുടെ ബ്രെയിനിൽ, അവിടെ ഒരു ട്യൂമർ വരുന്നതായി ഇവർ കണ്ടു. ആ ട്യൂമർ ഇവർ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും ഹി വാസ് ബാക്ക് ടു നോർമൽ. അയാളുടെ ആ സെക്ഷുവൽ പ്രിഫറൻസ് എല്ലാം പോയി. ഭാര്യ അയാളെ തിരിച്ചെടുത്തു, വീണ്ടും നോർമൽ ലൈഫായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് വീണ്ടും ആ സെക്ഷുവൽ പ്രിഫറൻസ് വരാൻ തുടങ്ങി കുഞ്ഞു പിള്ളേരോട്. അങ്ങനെ വീണ്ടും ബ്രെയിൻ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ ആ ശകലം ബാക്കിയുണ്ടായിരുന്ന ട്യൂമർ വീണ്ടും വളരാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർ അത് വീണ്ടും കംപ്ലീറ്റ്ലി അത് റിമൂവ് ചെയ്തു. ഹി വാസ് അഗെയിൻ ബാക്ക് ടു നോർമൽ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ബയോളജിയാണ്, അത് നമ്മളുടെ കൺട്രോളിലും അല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ പിന്നെ എന്തോ ചെയ്യണം ഇങ്ങനെയുള്ള ആൾക്കാരെ, ഒരു പെണ്ണിനെ മൃഗീയമായി പീഡിപ്പിക്കുന്ന ആളെ, സ്വന്തം അപ്പനും അമ്മേനെയും കുത്തിക്കൊല്ലുന്ന ആളെ പിന്നെ എന്ത് ചെയ്യണം, വെറുതെ വിടണം? അങ്ങനെയല്ല, അവർക്ക് ഡെഫിനറ്റ്ലി പണിഷ്മെൻ്റ് കൊടുക്കണം. ഗ്രേഡ് ലെവലായിട്ടുള്ള പണിഷ്മെൻ്റ് കൊടുക്കുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ കൗൺസിലിംഗ് ആൻഡ് റീഹാബിലിറ്റേഷനാണ് വേണ്ടത്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ജയിലെന്ന് പറയുന്ന ഒരു പദമല്ല, അവർ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അവർ വിളിക്കുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് ഡെത്ത് പെനാൽറ്റി നമ്മൾ ചെയ്തിരുന്നു, കാരണം എന്താണ് ഇതിൻ്റെ കാരണം, ഒരാളിങ്ങനെ എന്താണ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാതിരുന്നൊരു സമയം. അങ്ങനെ ഒരാളെ നമുക്ക് സമൂഹത്തിന് വേണ്ട എന്ന് മനസ്സിലാക്കുകയും അയാളെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് വെൻ സയൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവ്രി റീസൺ ബിഹൈൻഡ് യുവർ മൂഡ്, യുവർ ഫീലിങ്സ്, യുവർ ബിഹേവിയർ, ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഇന്നത്തെ കാലത്ത് വി ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു കിൽ സംബഡി. അപ്പോൾ നിങ്ങൾക്ക് ഐ നോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ഫോർ യു ടു അഡ്ജസ്റ്റ് ദിസ് ഫാക്ട്, ബിക്കോസ് നമ്മളൊരു കേസ് കേൾക്കുമ്പോഴത്തേക്കും, ഒരു മേഡർ കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു റേപ്പ് കേസ് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വരുന്നത് പകയാണ്. ഊഫ്, ഇയാളെ കൊല്ലണം, ഇയാളെ കുത്തിക്കീറണം എന്നൊക്കെയുള്ള ഒരു പകയാണ് നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷേ വെൻ വി അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദിസ്, നമ്മളത് മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്കങ്ങനെ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്, അപ്പോൾ ഇതാണ് ശരിയായ ഒരു രീതി ഏതൊരു സൊസൈറ്റിയും ഏതൊരു കൺട്രിയും സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇഫ് യു ഹാവ് എനി കമൻസ് ഓർ ഇഫ് യു ഹാവ് എനി ഇതിൻ്റെ അഗേൻസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാകുന്നതാണ്. വീഡിയോൻ്റെ ലെങ്ത് കൂടിപ്പോയി. താങ്ക് യു ആൾ ഫോർ വാച്ചിങ്. ബൈ.